നമസ്കാരം. ടി വി യു എസ് എയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർഷിക നിയമങ്ങളെ വീണ്ടും ന്യായീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും ആഗ്രഹിച്ച പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയതെന്നും പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ ആരോപിച്ചു. സർക്കാർ ചരിത്രപരമായ കാൽവെപ്പ് നടത്തിയപ്പോൾ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് രംഗത്തിറക്കിയിരിക്കുകയാണ്. അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും ഗുജറാത്തിലെ കച്ചിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം നിയമങ്ങൾ പിൻവലിക്കാതെ പേരുകൾ മാറ്റി ഭേദഗതി വരുത്താനാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. പഴുതുകളുള്ള നിയമത്തിൽ ഭേദഗതിക്ക് നിൽക്കാതെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ടുക്കടേ ടുക്കടേ സംഘങ്ങൾ കർഷക സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അത്തരക്കാരെ കർശനമായി നേരിടുമെന്നും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. ബീഹാറിൽ കർഷക നിയമങ്ങളെ അനുകൂലിച്ച് ബി ജെ പി സംഘടിപ്പിച്ച കിസാൻ ചൌപാൽ സമ്മേളൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാട്നയിലെ തേഗ് ബിഖയിലാണ് കിസാൻ ചൌപാൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കർഷക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ നരേന്ദ്രമോദി സർക്കാർ ബഹുമാനിക്കുന്നു. നിയമം പിൻവലിക്കാതെ സമരപരിപാടികൾ അവസാനിപ്പിക്കില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ കർഷക സമരങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ടുക്കടേ ടുക്കടേ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാജ്യത്തിന്റെ വിഭജനത്തിന് ഉതകുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഇവരെല്ലാം ആരാണ്? ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കലാപത്തിന് പ്രേരണ നൽകിയ കുറ്റത്തിന് ചിലർ ജയിലിൽ കഴിയുന്നുണ്ട്. ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചിലരെ വിട്ടയക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അസ്വസ്ഥരായ പ്രതിപക്ഷം കർഷക പ്രക്ഷോഭം ഇളക്കിവിട്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത്. ഭാരതം ശ്രേഷ്ഠമാകുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് സമരത്തിന് പിന്നിൽ. താങ്ങുവിലയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. പിന്നെ എന്തിനാണ് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തുന്നത്? അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ക്ഷോഭത്തിലാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നതെന്നും ആദിത്യനാഥ് പറഞ്ഞു. കാർഷിക നിയമങ്ങളെ അനുകൂലിക്കുന്ന കർഷകരുടെ യോഗത്തിലായിരുന്നു പരാമർശം. കർഷക സമരം ശക്തമായി തുടരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാരിന് വിദ്യാർത്ഥികൾ, ദേശവിരുദ്ധരും, ജനങ്ങൾ, അർബൻ നക്സലുകളും, കുടിയേറ്റ തൊഴിലാളികൾ, കോവിഡ് വാഹകരും, കർഷകർ ഖാലിസ്ഥാനികളുമാണെന്ന് രാഹുൽ ട്വീറ്റിൽ കുറിച്ചു. കുത്തക മുതലാളിമാരാണ് മോദി സർക്കാരിന്റെ ആത്മമിത്രങ്ങളെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. കർഷക പ്രതിഷേധത്തിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണെന്ന് കേന്ദ്രമന്ത്രി റാവു സാഹേബ് ആരോപിച്ചിരുന്നു. ടുക്കടേ ടുക്കടേ സംഘങ്ങൾ കർഷക സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദും പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ കാർഷിക നിയമങ്ങൾ തള്ളി ഡൽഹി നിയമസഭ. കർഷകരുടെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി കെജ്രിവാൾ കാർഷിക നിയമങ്ങളുടെ പകർപ്പ് കീറിയെറിഞ്ഞു. നിയമസഭയിലെ പ്രത്യേക സമ്മേളനത്തിനിടെയായിരുന്നു ഇത്. കർഷകർക്കായി പാസാക്കിയതല്ല ഈ ബില്ലെന്നും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിന് കോർപ്പറേറ്റുകളുടെ സഹായം ലഭിക്കാൻ വേണ്ടിയുള്ളതാണെന്നും കെജ്രിവാൾ പറഞ്ഞു. എ എ പി അംഗങ്ങളായ മഹേന്ദ്ര ഗോയലും സോംനാഥ് ഭാരതിയും നിയമത്തിന്റെ പകർപ്പ് കീറിയെറിഞ്ഞു. കർഷക വിരുദ്ധ കരിനിയമങ്ങൾ സ്വീകരിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് കർഷക നിയമങ്ങൾ പാർലമെന്റ് ഇത്ര വേഗം പാസാക്കേണ്ട അനിവാര്യത എന്തായിരുന്നുവെന്ന് കെജ്രിവാൾ ചോദിച്ചു. ചരിത്രത്തിന് തന്നെ ആദ്യമായാണ് രാജ്യസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു ബില്ല് നിയമമാക്കുന്നത്. ബ്രിട്ടീഷുകാരേക്കാൾ തരം താഴ്ന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഉടൻ പിന്മാറണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. കർഷക സമരം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ജനുവരിയിലേക്ക് മാറ്റി. കർഷകരുടെ ദുരിതങ്ങളിലും അവരുടെ അവസ്ഥ സംബന്ധിച്ചും കോടതിക്ക് ആശങ്കയുണ്ട്. അതേസമയം കർഷകർക്ക് സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നും അതിൽ ഇടപെടില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറായില്ല. ക്രിസ്മസ് പുതുവത്സരാവധികൾക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ ഹർജി വീണ്ടും പരിഗണിക്കും.
ഇതിനിടയിൽ ഹർജിക്കാർക്ക് ആവശ്യമെങ്കിൽ അവധിക്കാല ബെഞ്ചിനെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. മറ്റുള്ളവരുടെ മൗലികാവകാശം ഹനിക്കാത്ത തരത്തിൽ എങ്ങനെ സമരരീതി മാറ്റാനാവുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു. ലക്ഷ്യം നേരിടാൻ ചർച്ചകളിലൂടെ മാത്രമേ കഴിയൂ എന്നും സമരം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് തേടുന്നതെന്നും കോടതി അറിയിച്ചു. 3 IPS ഓഫീസർമാരെ ഉടനടി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് വിട്ടയക്കണമെന്ന് പശ്ചിമബംഗാൾ സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഡയമണ്ട് ഹാർബൻ SB ബോലാനാഥ് പാണ്ഡെ, പ്രസിഡൻസി റേഞ്ച് DIG പ്രവീൺ ത്രിപാഠി, സൗത്ത് ബംഗാൾ AD GP രാജീവ് മിശ്ര എന്നീ 3 IPS ഉദ്യോഗസ്ഥരെയാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി തിരിച്ചു വിളിച്ചിരിക്കുന്നത്. BJP അധ്യക്ഷൻ JP നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്ന സമയത്ത് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നവരാണ് ഇവർ. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ്. IPS കേഡർ റൂൾ 6(1) പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നടപടി. അതേസമയം കേന്ദ്ര ആവശ്യം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തള്ളി. കേന്ദ്ര നടപടി 1954 IPS വ്യവസ്ഥയുടെ ദുരുപയോഗവും അധികാര ദുർവിനിയോഗവുമാണെന്ന് മമത ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാന ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നാണം കെട്ട നിഴൽ യുദ്ധത്തെ അംഗീകരിച്ചു തരില്ലെന്നും മമത പറഞ്ഞു. കഫീൽ ഖാനെതിരെ UP സർക്കാരും കേന്ദ്ര സർക്കാരും നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. NSA റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ യാതൊരു കാരണവും ഇല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. പൗരത്വ ഭേദഗതിയും നിയമത്തിനെതിരായ പ്രസംഗത്തിന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഡോക്ടർ കഫീൽ ഖാനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തിയ കേസാണ് സുപ്രീംകോടതി തള്ളിയത്. ഡോക്ടറെ മോചിപ്പിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയാണ് വിധി പ്രസ്താവിച്ചത്. ഹൈക്കോടതി ഉത്തരവ് നീതിയുക്തമാണ്. അതിൽ ഇടപെടാൻ ഒരു കാരണവും തങ്ങൾ കാണുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ക്രിമിനൽ കേസുകളിലെ വിചാരണയെ ഈ നിരീക്ഷണങ്ങൾ ബാധിക്കില്ലെന്നും ജസ്റ്റിസ് ബോബ്ഡെ അറിയിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന്റെ മുൻഗണനാ പട്ടിക പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. 50 വയസ്സിൽ താഴെ പ്രായമുള്ള മറ്റ് അസുഖബാധിതരെ കൂടി മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി. പുതിയ മാനദണ്ഡം അനുസരിച്ച് പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് പ്രതിരോധത്തിന്റെ മുൻനിരയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവരെയാണ് വാക്സിൻ വിതരണത്തിന്റെ മുൻഗണനാ പട്ടികയിൽ കേന്ദ്രം ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിൽ മറ്റ് അസുഖങ്ങളുള്ള 50 വയസ്സിൽ താഴെയുള്ളവരെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതനുസരിച്ച് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ഉയർന്ന രക്തസമ്മർദ്ദം, അപസ്മാരം, പ്രമേഹം, ശ്വാസകോശ സംബന്ധമോ ഹൃദയ സംബന്ധമോ ആയ അസുഖം, വിവിധതരം ക്യാൻസറുകൾ എന്നിങ്ങനെ മറ്റു രോഗങ്ങൾ ഉള്ളവർക്കാണ് വാക്സിൻ വിതരണം ചെയ്യുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ റിപ്പബ്ലിക് ദിന വിശിഷ്ടാതിഥി. ഇന്ത്യയുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചതായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് വ്യക്തമാക്കി. നവംബർ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിലൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ റിപ്പബ്ലിക് ദിനത്തിനായി ക്ഷണിച്ചത്. സ്വാതന്ത്ര്യ ദിനത്തിൽ എന്ന പോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിലും ആഘോഷ പരിപാടികൾ ലഘൂകരിക്കുമെങ്കിലും നയതന്ത്ര നടപടികളും ക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അടുത്ത വർഷം ബ്രിട്ടൻ ആതിഥേയരാകുന്ന G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബോറിസ് ജോൺസൺ ക്ഷണിച്ചിട്ടുണ്ട്. 27 ശേഷമാണ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തുന്നത്. 1993 ജോൺ മേജർ ആയിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ സന്ദർശിച്ച അവസാനത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി.